എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്പൺ ഔട്ടിലേക്ക് വീണ്ടും സ്വാഗതം. വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും മറ്റ് ഉപകാരപ്രദമായ വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിക്ടേഴ്സ് ചാനലിലാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ക്ലാസ്സുകൾ കാണുന്നത്. അല്ലെങ്കിൽ അത് യൂട്യൂബിലായാലും ശരി ടി വിയിലായാലും ശരി വിക്ടേഴ്സ് ചാനലിലൂടെയാണ് കേരള സിലബസിലെ കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. അതൊരു പുതിയ സിസ്റ്റം ആയതുകൊണ്ട് പല രീതിയിലുള്ള അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഏതായാലും വിക്ടേഴ്സ് ചാനൽ വഴി മാത്രമേ നമുക്കിപ്പോൾ ക്ലാസ്സുകൾ കിട്ടുന്നുള്ളൂ, നമ്മുടെ സ്കൂളിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ അങ്ങനെ വിക്ടേഴ്സ് ചാനലിൻ്റെ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മൂന്ന് നാല് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ചില കുട്ടികൾക്ക് അറിയുമായിരിക്കാം, എന്നാൽ ഒരുപാട് കുട്ടികൾക്ക് അത് അറിയാത്തതുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാണുമ്പോഴുള്ള ഞങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇപ്പം നിങ്ങൾ പത്താം ക്ലാസ്സിലൊരു കുട്ടിയാണെന്ന് കരുതുക. ഏത് ക്ലാസ് ആയിക്കോട്ടെ, ടെൻത്ത് ആയിക്കോട്ടെ, നയൻത്ത് ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് വിവിധ സബ്ജക്റ്റുകൾ ആഴ്ചയിൽ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ടി വിയിൽ കാണുന്ന കുട്ടികൾക്ക് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, യൂട്യൂബിലാണെങ്കിൽ വീണ്ടും കാണാനൊക്കെ പറ്റും. അപ്പോൾ പലപ്പോഴും കുട്ടികൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ കെമിസ്ട്രിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞു, ഇനി നിങ്ങൾ അടുത്ത ആഴ്ച ആയിരുന്നു കെമിസ്ട്രി പഠിക്കാൻ പോകുന്ന സമയത്ത് കെമിസ്ട്രിയുടെ അതിന് മുൻപേ ഉള്ള ഒരു എല്ലാ ക്ലാസ്സുകളും ഒന്ന് കിട്ടിയത് ഒരു എക്സാം വരികയാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഒന്നും കൂടി കാണണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ യൂട്യൂബ് കുറേ തിരയണം ആ ക്ലാസ്സുകളല്ലേ. യൂട്യൂബിൽ കുറേ തിരഞ്ഞ് നടക്കണം ആ ക്ലാസ്സുകൾ. ഇനി പ്ലേലിസ്റ്റ് ഉണ്ട് ഓരോ ക്ലാസ്സിനും, പക്ഷേ പ്ലേലിസ്റ്റ് ആണെങ്കിൽ പോലും പ്ലേലിസ്റ്റ് പ്രശ്നം, നയൻത്തിൻ്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ടെൻത്തിൻ്റെ പ്ലേലിസ്റ്റ് എടുത്താൽ അതിലെല്ലാ ക്ലാസ്സും ഒന്നിച്ച് കൊടുത്തു. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വേണ്ട ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിലെ ഒരു പ്രത്യേക സബ്ജക്റ്റിലെ ക്ലാസ്സുകൾ മാത്രം ഒന്നിച്ച് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് കിട്ടുമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നേരെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്ത ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് മാത്രം ടൈപ്പ് ചെയ്യുക, വിക്ടേഴ്സ് ഫസ്റ്റിബൽ. ഫസ്റ്റിബൽ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേരല്ലേ, വിക്ടേഴ്സ് ഫസ്റ്റിബൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പേജ് തെളിഞ്ഞു വരും. ഇതിലാദ്യത്തെ റിസൾട്ട് തന്നെ ഫസ്റ്റിബൽ ഡിജിറ്റൽ ക്ലാസ് ത്രൂ വൈറ്റ് വിക്ടേഴ്സാണ് ഫസ്റ്റ് തന്നെ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പേജ് തെളിഞ്ഞു വരും. ഇത് വിക്ടേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. യൂട്യൂബ് അല്ലേ, നിങ്ങൾ പ്രത്യേകം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം, ഒരു വെബ്സൈറ്റാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്യണമെന്നില്ല, പകരം നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് ക്രോമോ മോസില്ലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്ത ശേഷം www.kite.kerala.gov.in/kite/fastbel ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അതേപോലെ നിങ്ങൾ അഡ്രസ് ടൈപ്പ് ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പേജിലേക്കാണ് നിങ്ങൾ എത്തുക. വിക്ടേഴ്സിൻ്റെ കൈറ്റിൻ്റെ ഒഫീഷ്യൽ പേജാണ്. ഈ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലാസ് എന്നും ഓൾ സബ്ജക്ട്സ് എന്നും കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസ് ഏതാണോ ആ ക്ലാസ് സെലക്ട് ചെയ്യുക. എല്ലാ ക്ലാസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെൻത്ത് ആണെങ്കിൽ ടെൻത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ട് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് ആ സബ്ജക്റ്റും തിരഞ്ഞെടുക്കുക. അപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ കെമിസ്ട്രിയിൽ വന്നിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ശ്രദ്ധിക്കും, മനസ്സിലാവും, ചില ക്ലാസ്സുകൾ മിസ്സിംഗ് ആണ്. എല്ലാ ക്ലാസ്സും ഇവിടെ കാണുന്നില്ല എങ്കിൽ പോലും ഇതുവരെ വന്നിട്ടുള്ള ഭൂരിഭാഗം ക്ലാസ്സുകൾ ഇവിടെ കാണാം. ചുരുക്കം ചില ക്ലാസ്സുകൾ, ഇപ്പം നമ്പറിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നമ്പറിട്ട് തന്നെ പോകുന്നുണ്ട്. 1, 2, 3, 4 കഴിഞ്ഞ് 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ അവിടെ ഇവിടെ മിസ്സിംഗ് ഉണ്ടാവാം, എങ്കിൽ നമുക്ക് ആ ക്ലാസ് മാത്രം തരേണ്ട കാര്യമുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ ഒന്നിച്ച് കിട്ടും. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം മിസ്സിംഗ് ആയ ക്ലാസ്സുകളും വരും ദിവസങ്ങൾ ഇതിലേക്ക് അപ്ഡേറ്റ് ആവും. എന്തോ ടെക്നിക്കൽ പ്രശ്നം കൊണ്ടൊക്കെയാണ് ക്ലാസ്സുകൾ കാണാത്തത്, ആ ക്ലാസ്സുകൾ ഇതിലേക്ക് അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതൊരു സൗകര്യപ്രദമായ കാര്യമാണ്. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ 8th ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ അതേപോലെ 8th ഇതിൻ്റെ മലയാളം ഞാൻ എടുക്കുന്നതായി കാണിക്കാം. അങ്ങനെ എല്ലാ ക്ലാസ്സുകളും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ക്ലാസ്സും മീൻസ് ചില ക്ലാസ്സുകൾ മിസ്സിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതും അപ്ഡേറ്റഡ് ആയി വരേണ്ടതാണെങ്കിലും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു സബ്ജക്റ്റിൽ വന്ന ക്ലാസ്സുകൾ കിട്ടാനായിട്ട്. ഓക്കെ, ഒന്ന് ഇതാണ്. രണ്ടാമതായിട്ട് ഈ കുട്ടികൾ, അതായത് വിക്ടേഴ്സ് ക്ലാസ് കാണുന്ന കുട്ടികൾ പലപ്പോഴും ടൈം ടേബിളിന് വേണ്ടിയിട്ട് പലപ്പോഴും സ്കൂളിലെ ഗ്രൂപ്പുകളിൽ വരണം ടൈം ടേബിൾ കിട്ടാൻ, അല്ലെങ്കിൽ പിറ്റേന്ന് പത്രത്തിൽ വരണം, പിന്നെ ചില യൂട്യൂബ് ചാനലുകളിലും വരാറുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിൾ കിട്ടാനും ഒരു എളുപ്പ വഴിയുണ്ട്. ഏറ്റവും നല്ല മാർഗം യൂട്യൂബ് ചാനലുകൾ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വേഗം ടൈം ടേബിൾ അറിയണമെന്നുണ്ടെങ്കിൽ ചിലപ്പം കുട്ടികൾ പിറ്റേന്ന് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നേരത്തെ ടൈം ടേബിൾ അറിയാൻ ഒന്നാവുന്നുണ്ട്. അതിന് ഇതേ വെബ്സൈറ്റിൽ ഇപ്പം നമ്മൾ കയറി ഇതേ വെബ്സൈറ്റിൽ കുറച്ചുകൂടി താഴെ
കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ക്വിക്ക് ലിങ്ക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഫോണിലായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വിക്ക് ലിങ്ക്സ്, ക്വിക്ക് ലിങ്ക്സിൽ ഇതാ ടൈം ടേബിൾ 23rd September, അതായത് തൊട്ടടുത്ത ദിവസത്തെ ടൈം ടേബിൾ വന്നിട്ടുണ്ടാവും. അത് ഇന്നാണെങ്കിൽ നാളെ ചില സമയങ്ങളിൽ ഒരു ആഴ്ചത്തെ ടൈം ടേബിളൊക്കെ അതിൽ കൊടുക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തെ ഒരാഴ്ചത്തെ ടൈം ടേബിളൊക്കെ കൊടുത്തിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈം ടേബിൾ 23rd September 22nd ആണെങ്കിൽ നാളെ 23rd ടൈം ടേബിൾ. ഏറ്റവും ആദ്യം ടൈം ടേബിൾ വരുന്നത് ഈ വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പത്രങ്ങൾക്കും മറ്റു മാധ്യമങ്ങൾക്കൊക്കെ ടൈം ടേബിൾ കിട്ടുന്നത്. എവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഇത് ചെയ്യാൻ 23rd ടൈം ടേബിൾ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ എടുക്കുന്നത്. ഇതും നിങ്ങൾക്ക് എളുപ്പമാണ്, ഒന്നുമില്ല. നിങ്ങളിപ്പം കയറി അതേ പേജിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ക്വിക്ക് ലിങ്ക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. ക്വിക്ക് ലിങ്ക്സിൽ ഡേറ്റ് ഏത് ടൈം ടേബിളാണുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടോ, തൊട്ടടുത്ത ദിവസം ടൈം ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും നാളത്തെ ടൈം ടേബിൾ തൊട്ട് തലേ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ അപ്ഡേറ്റ് ആവാറുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ടൈം ടേബിൾ നമ്മൾ എടുക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോട്ടുകളാണ്. അതായത് കുട്ടികൾക്ക് പലപ്പോഴും നോട്ടുകൾ കൃത്യമായിട്ട് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ വിക്ടേഴ്സിലെ ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ, ഈ നോട്ടുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക? സ്കൂളിൽ നിന്ന് ചിലപ്പോൾ എല്ലാവരും കിട്ടിക്കോളുന്നില്ല അല്ലേ, നമുക്ക് റെഗുലറായിട്ട് എല്ലാ നോട്ടുകളും കിട്ടിക്കോളുന്നില്ല. അപ്പോൾ ഈ നോട്ടുകൾ എവിടെ നിന്നാണ് കിട്ടുക എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു, ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ കൂടി പറയാം, കുറേ വെബ്സൈറ്റുകളുണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കി അതിൻ്റെ നോട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ കേരളത്തിലെ മികച്ച അധ്യാപകരുടെ നോട്ടുകൾ, അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഒന്ന് ഷേണി സ്കൂൾ, അതൊരു സ്കൂളിൻ്റെ ബ്ലോഗാണ്. ഷേണി സ്കൂൾ .in എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ A+Educare എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ബയോവിഷൻ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ സ്പന്ദനം എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ രീതിയിൽ നല്ല നോട്ടുകൾ കൊടുക്കുന്ന നിരവധി വെബ്സൈറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ആ വെബ്സൈറ്റുകളുടെ ലിങ്കൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വെബ്സൈറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചാൽ ഈ എല്ലാ വെബ്സൈറ്റുകളിലും നല്ല നോട്ടുകൾ കിട്ടും. ഒരു വെബ്സൈറ്റിൽ നമുക്കൊന്ന് കയറി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഷേണി സ്കൂൾ എന്ന് എൻ്റർ ചെയ്യുക. ഷേണി സ്കൂൾ എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന അവരുടെ ബ്ലോഗായിരിക്കും ശ്രീ ശാരദാംബ HSS ഷേണി എന്ന് കാണാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജ് തെളിഞ്ഞു വരും. ആ പേജിൽ ഇതാ നിങ്ങൾക്ക് കാണാം ഓരോ ദിവസവും നടന്ന ക്ലാസ്സുകളുടെ നോട്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നോട്ടാണോ വേണ്ടത് അതിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിൻ്റെ നോട്ടാണ് ക്ലിക്ക് ചെയ്തത് അതവിടെ തെളിഞ്ഞു വരും. ഈ രീതിയിൽ നോട്ടുകളും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് തെളിഞ്ഞ് കിട്ടും. ഈ സൈറ്റ് മാത്രമല്ല A+Educare, സ്പന്ദനവും അതേപോലെ ബയോവിഷനും ഒക്കെ നല്ല നോട്ടുകൾ തരുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ മികച്ച നോട്ട് കിട്ടുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി ഞാനൊരു ആപ്പ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഫസ്റ്റ്ബൽ എന്ന് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഫസ്റ്റ്ബൽ ക്ലാസ് റൂം എന്ന് കാണാം. ഫസ്റ്റ്ബൽ ക്ലാസ് റൂം എന്നൊരു ആപ്പ് നിങ്ങൾക്ക് കിട്ടും. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടും. അതായത് നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളാണോ വേണ്ടത് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ആപ്പിൻ്റെ ഒരു ഡെമോ ഞാനിവിടെ കാണിക്കുന്നു. ഈ ആപ്പ് ഞാൻ മുമ്പേ ഈ ചാനലിൽ പരിചയപ്പെടുത്തിയതാണ്. ഈ ആപ്പിലും ഇതേപോലെയാണ്. ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വിക്ടേഴ്സിൻ്റെ സൈറ്റിനേക്കാളും കൂടുതൽ ഇതിലുണ്ട്. നമ്മൾ ക്ലാസ്സും സബ്ജക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും ഇതിൽ അവൈലബിളാണ്. യെസ്, ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും ഈ വെബ്സൈറ്റിൽ. ഓക്കെ, ഈ രീതിയിലാണ് ഈ വെബ്സൈറ്റിൽ ഈ ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് ലഭ്യമാണ്. താഴെ മെനുവിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്സ്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പല ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ലഭിക്കും. ഇതും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും കിട്ടും. അതേപോലെ എന്താ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ലിസ്റ്റ് ചെയ്ത് തന്നെ കിട്ടും. ഏത് ക്ലാസ്സാണോ ആ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ്സും ചെയ്യാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ രീതിയിലാണ് ഈ ആപ്പിൻ്റെ പ്രവർത്തനം. ടെക്സ്റ്റ് ബുക്ക്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഈ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. നേരത്തെ വിക്ടേഴ്സിൻ്റെ സൈറ്റിൽ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിയിരുന്നു, അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഈ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. പിന്നെ ഇതൊരു ഗിവ് അവേ വീഡിയോ ആണ്, മനസ്സിലാക്കുക. ഇതൊരു ഗിവ് അവേ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിരുന്നു
94K ശേഷം പോസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ വീഡിയോ ആണിത്. കമൻ്റ് ചെയ്യുക, തിരഞ്ഞെടുക്കുന്ന കമൻറ്റിന് സമ്മാനം ലഭിക്കും. കാണാം, താങ്ക് യു.